കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓരോ പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എല്ലാം തന്നെ പ്രചരണ ചൂടിലുമാണ്. കൊറോണ കാലമായതുകൊണ്ട് തന്നെ ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. പ്രചരണ രീതികളിലായിക്കോട്ടെ, പോളിംഗ് ബൂത്തുകളിലായിക്കോട്ടെ, എല്ലായിടങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കേരള ചരിത്രത്തിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ ആരും നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് വോട്ടർമാരുടെ ഇടയിലേക്ക് എത്തുന്നത് എന്നും വോട്ട് ചോദിക്കുന്നത് എന്നും ഉള്ളതൊക്കെ എല്ലാവർക്കും കൗതുകമുള്ള കാഴ്ചയാണ്. നിശ്ചിത എണ്ണം ആളുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വോട്ട് ചോദിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ പ്രോട്ടോകോളിൽ ഉള്ളത്. ഓരോ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികൾക്കൊപ്പവും ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാര്യങ്ങളുമായി GSV ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. മണിയൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ശശിധരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. മണിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. തീർച്ചയായും ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇനി എന്തൊക്കെയാണ്, അതായത് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു മൂന്നാം വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും മൂന്നാം വാർഡിൽ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ പൊന്നിയത്ത് അക്വഡേറ്റ് എന്ന് പറയുന്ന കനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്വഡേറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞു പോയ അക്വഡേറ്റ് നന്നാക്കി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് ഞാൻ ആദ്യമായി നേതൃത്വം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ മുടപ്പിലാവി പ്രദേശം എന്ന് പറയുമ്പോൾ പുറത്തുള്ള പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം യാത്ര പ്രശ്നമാണ്. അതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ? യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിലവിൽ വടകരയിൽ നിന്നും ബാംഗ്ലൂർ വഴി മുടപ്പിലാവിൽ വഴി മണിയൂരിലേക്ക് പോകുന്ന റോഡ് ഒരു മുഖ്യമന്ത്രിയുടെ 8 കോടി ഉറപ്പിക വകയിരുത്തിയിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് കുറുന്തോടി UP സ്കൂൾ വരെ എത്തിക്കഴിയുമ്പോൾ മുടപ്പിലാവിൽ പ്രദേശത്തെയും മണിയൂർ ഗ്രാമപഞ്ചായത്തിലെയും ആളുകളുടെ യാത്രാ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വാഹനം ഈ റോഡിലൂടെ മണിയൂരിലേക്ക് എളുപ്പമാർഗം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ, പൊതുവാഹനങ്ങൾ ഈ റോഡിലൂടെ സഞ്ചരിച്ച് മണിയൂരിലും അതുപോലെ സമീപ പ്രദേശങ്ങളായ മേപ്പയ്യൂർ പേരാമ്പ്ര ഭാഗത്തേക്കൊക്കെ തന്നെ പൊതു ബസ്സുകൾ ഓടിക്കാൻ സാധിക്കും. അതിന് ആളുകൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആളുകളൊക്കെ തന്നെ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങളെയും അതുപോലെ ടാക്സി ജീപ്പുകളെയൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. ബസ് ഗതാഗതം വളരെ കുറവാണ്. എന്നാൽ ഈ റോഡ് ബാങ്ക് റോഡ് കുറുന്തോടി റോഡ് പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ ബസ്സുകൾ ഈ റൂട്ടിൽ ഓടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ KSRTC ബസ്സുകളും ഈ വഴി ഈ റൂട്ടിലേക്ക് ഓടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുമായി ഇടപെടും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കാനുള്ളത്. പിണറായി സർക്കാരിൻ്റെ 4 മിഷനുകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തണ്ണീർത്തട സംരക്ഷണം അല്ലേ. നമ്മുടെ ഈ ഒരു മുടപ്പിലായിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചിറ അതേപോലെ തന്നെ ചില ജലാശയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ? തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുടപ്പിലാവിലെ മൂന്നാം വാർഡിൽ തന്നെ ഞങ്ങൾ വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. അതായത് കിഴൽ പ്രദേശത്ത് നിന്നും മുടപ്പിലാവിൽ വെട്ടിൽപീടികയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കിഴക്കേ തോട് എന്ന് പറയുന്ന തോട് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ജലാശയം തന്നെയാണ്. ആ ജലാശയം സംരക്ഷിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശത്തെ DYFI അതുപോലെ ജനാധിപത്യ മഹിളാ സെവിസിനും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം ലഭിച്ചിട്ടുണ്ട്. അതുവഴി ഈ പ്രദേശത്ത് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കും. ഈ ജലാശയം പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ തോടിൻ്റെ ആഴം കൂട്ടാനുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് മുടപ്പിലാവിൽ പ്രദേശത്ത് 75 വർഷം പഴക്കമുള്ള ഒരു ചിറ നിലവിലുണ്ട്. മുടപ്പിലാവിൽ ചിറ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ആ മുടപ്പിലാവിൽ ചിറ ഭിത്തികളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ആ ചിറ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ 1.2 കോടി ഉറുപ്പിക വകയിരുത്തിയിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം
പൂർത്തിയാകുമ്പോൾ ഈ ചിറ നവീകരിക്കുകയും ഈ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായ വിവിധ ആവശ്യങ്ങൾ ഈ ചിറ വഴി നിറവേറ്റാൻ കഴിയും. അതുപോലെ തന്നെ സമീപപ്രദേശങ്ങൾ കിണറുകളിലെ വെള്ളം വറ്റാതിരിക്കാനും അതുവഴി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ഈ ചിറ നവീകരണത്തോടു കൂടി സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇരു മുടപ്പിലാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വോളിബോൾ പ്ലേയേഴ്സൊക്കെ അല്ലേ, നമ്മുടെ ഈ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നിരവധി വോളിബോൾ താരങ്ങളുണ്ട്. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ഈ ഒരു ഗ്രാമങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്രൗണ്ടുകളിലായി വോളിബോൾ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്പോർട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മുടപ്പിലാവിൽ പ്രദേശം എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് തൊട്ടേ വോളിബോളിൻ്റെ ഈറ്റില്ലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഐക്യ കേരള സ്പോർട്സ് ക്ലബ്ബ് ഈ പ്രദേശത്ത് നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ പ്രദേശമാണ്. ഐക്യ കേരളയുടെ വളർന്നു വലുതായ ഒട്ടനവധി കായിക താരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പം വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മുടപ്പിലാവിൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് രോമാഞ്ചമുണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ പ്രദേശത്ത് വോളിബോളിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ, പഴയ തലമുറയിൽപ്പെട്ട ആളുകളും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വോളിബോളിൻ്റെ ഈറ്റിലമായ ഈ മുടപ്പിലാവിൽ പ്രദേശത്ത് നിലവിലുള്ള സ്റ്റേഡിയം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി പുതിയ ഒരു വോളിബോൾ സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാവശ്യമായ എല്ലാ പിന്തുണയും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും കായിക താരങ്ങളുടെ ഭാഗത്തുനിന്നും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.